ഇല്ല ബില്ല അലൈഹി തവക്കൽതു വഇലൈഹി അനീബ്. ആദരണീയരായ വേദിയിലുള്ള സദാത്തികളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ അനുഗ്രഹീതമായ ചടങ്ങിലാണ് നാം ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഈ സെഷനിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. ആമുഖങ്ങളില്ലാതെ ഞാൻ എന്റെ പരിമിതമായ സമയത്തിൽ ഒതുങ്ങിയുള്ള വിഷയത്തിലേക്ക് കടക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനം എന്നതാണ് ഇനി ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടാത്ത വിധം സ്വയം സമർപ്പിതമായ ഒരു സമൂഹത്തെയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിച്ചതിനെ സംബന്ധിച്ചുകൊണ്ട് ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ആധികാരികമായി അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ ഗണ്ണികയിൽ തന്നെ ബദുഉൽ വഹീൽ തുടങ്ങുന്ന അധ്യായത്തിൽ മഹദിയായ ഖദീജ ബിൻ റളിയല്ലാഹു അൻഹ സത്യവിശ്വാസിയായ ഒരാൾ ഇരുലോകത്തും ഒരിക്കലും പരാജയപ്പെടാതെ എല്ലാ മേഖലകളിലും വിജയം വരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന്റെ ഗുണവിശേഷങ്ങൾ വരും തലമുറക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംവദിക്കുന്നത് നമുക്ക് കാണാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിറ ഗുഹയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ഏതാനും വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും അത് ആവർത്തിച്ച് അത് ഏറ്റു ചൊല്ലുന്നതിന് വേണ്ടി പ്രവാചകനോട് ആവശ്യപ്പെടുകയും ഞാൻ വായിക്കാൻ അത് ഓതിപ്പിച്ച് പ്രവാചകന് ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ടാണ് വീട്ടിലേക്ക് വന്ന് ജമ്മിലൂരി പുതപ്പിട്ടു മൂടു എന്ന് പറഞ്ഞ് വിറച്ച് പരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് ഖദീജ ബി റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാശ്വസിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഖദീജ ബി റളിയല്ലാഹു അൻഹാ നേർക്ക് നേരെ ചില കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് മനഃശാസ്ത്രപരമായി ഒരു പ്രബോധകനുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സേവനം ചെയ്യുന്ന ഒരു സേവകനുണ്ടായിരിക്കേണ്ട ഒരു മനഃശാസ്ത്രപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട ഭർത്താവേ, മലയുടെ മുകളിലുണ്ടായ സംഭവ വികാസങ്ങൾ ചരിത്രം നമുക്കറിയുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ തന്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ആശ്വാസ വാക്കുകൾ ഖദീജ ബി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ തുടക്കം എങ്ങനെയാണ്? വല്ലാഹി ലാ യുഹസീക അല്ലാഹു അബദ, ഒരിക്കലും അല്ലാഹു തആല നിങ്ങളെ കഷ്ടത്തരത്തിലാക്കുകയില്ല, പരാജയപ്പെടുത്തുകയില്ല. എന്തുകൊണ്ട്? അവിടെയാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്, അല്ലെങ്കിൽ നിലവിൽ നടത്തി വരികയും അതിന്റെ പുതിയ മുഖത്തോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു പരാജയപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് അള്ളാഹു കഷ്ടപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് അള്ളാഹു വിഷമിപ്പിക്കാത്തത്? അവിടെയാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ പറയുന്ന അഞ്ച് ഗുണങ്ങൾ പ്രവാചകനിൽ നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് നമ്മൾ ഓർക്കേണ്ടത്. മാത്രമല്ല നമ്മളൊക്കെ ഇന്നത്തെ സുബഹി ഉൾപ്പെടെ ഓരോ ദിവസവും അഞ്ചു നേരങ്ങളിൽ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. നിസ്കാരത്തിലേക്ക് നിയത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം വഴി കടന്നാൽ വജ്ജഹത്ത് ഓതുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ നിസ്കാരം, എന്റെ മറ്റു ഇബാദത്തുകൾ, എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം
ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ, ആ പ്രതിജ്ഞയിൽ 24 മണിക്കൂറിനുള്ളിൽ നിസ്കാരം ഒരുപക്ഷെ നമ്മൾ നിർവഹിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിലപ്പെട്ട സമയം ഒരു ദിവസം 24 മണിക്കൂർ നിഅമത്താനി മഖ്ബൂലുൻ ഖൈറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലായി അള്ളാഹു കൊടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് അസ്സിഹത്തു വൽ ഫറാഹ്. അവൻ അള്ളാഹു കൊടുക്കുന്ന ആരോഗ്യം, അതോടൊപ്പം തന്നെ അവന് കിട്ടുന്ന ഒഴിവു സമയം. ഇത് രണ്ടു കാര്യങ്ങളിലും ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അവർ വഞ്ചിതരാണ്, അവരതിന്റെ വിലയും മഹത്വവും അറിയാത്തവരാണ് എന്ന് പരിശുദ്ധത്തിൽ ഇതിനിടയിൽ നമ്മൾ ഓരോരുത്തരും ഒരു ആത്മവിചിന്തനത്തിന് തയ്യാറാവും. ഈ 24 മണിക്കൂറിനുള്ളിൽ നിസ്കാരം നിർബന്ധമായി നിർവഹിക്കുന്നതിന്റെ കൂടെ കൂടെ ബാക്കിയുള്ള സമയം ഈ പ്രതിജ്ഞ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും എത്ര സമയമാണ് നീക്കിവെക്കാറുള്ളത്? നമുക്കിന്ന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഒരുപാട് മേഖലകളിൽ നമ്മൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കും. എന്നാൽ ഈ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് ജീവകാരുണ്യ പ്രവർത്തനം. മറ്റുള്ളവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മൾ ഏറ്റെടുക്കുകയും അത് നിർവഹിച്ചു കൊടുക്കുകയും അവർ സഹായിയാവുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരികമായി അവശത അനുഭവിച്ച് ഞാൻ അപകടത്തിലായി പോകുമോ എന്ന് വരെ മലക്കുമായുള്ള അഭിമുഖത്തിൽ ഞാൻ പ്രയാസപ്പെട്ടു എന്ന് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി ലാ യുഹസീകല്ലാഹു അബദ, ഒരിക്കലും അല്ലാഹു തആല നിങ്ങളെ കഷ്ടത്തിലാക്കുകയില്ല. എന്തുകൊണ്ട്? ഇന്നക ലതസിലു റഹീം. ഒന്ന്, പ്രിയപ്പെട്ട ഭർത്താവെ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നവനാണ്. നിങ്ങൾ അതിഥിയെ നിങ്ങൾ ആദരിക്കുന്നു, നിലയുറപ്പിക്കുന്നവരെ, എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും അവരെ നിങ്ങൾ സഹായിക്കും. ഈ അഞ്ച് ഗുണങ്ങൾ പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുൻപ് തന്നെ മഹാനായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വാമിയെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യത്യസ്തരായി അവരിൽ നിന്ന് വേറിട്ട സമീപനങ്ങൾ സ്വീകരിച്ചപ്പോഴും സ്വഭാവം അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ മാറിയപ്പോ അവർ മുഴുവൻ ഒറ്റക്കെട്ടായി ഒരേ നാവ് കൊണ്ട് പറഞ്ഞു, അൽ അലി. അതാണ് ബന്ധങ്ങൾ നന്നാക്കുന്നത്. രണ്ടാമത്തെ, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ ആരുമകട്ടെ, അവരുടെ മതം നോക്കാതെ, അവരുടെ ആദർശം നോക്കാതെ, അവരുടെ വർഗവും വർണ്ണവും നോക്കാതെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സേവകനായി അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. എത്രയോ ചരിത്രം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തെ കടക്കുന്നില്ല. ഇല്ലാത്തവന് വേണ്ടി പണിയെടുക്കും. നമ്മളും അങ്ങനെയാണല്ലോ നമ്മുടെ നാടുകളിൽ റിലീഫ് പ്രവർത്തനം, പ്രത്യേകിച്ച് സുന്നി യുവജന സംഘം നടത്തി വരുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അത് വളരെ പ്രധാനമായി നമ്മൾ ലക്ഷ്യമാക്കുന്നതാണ്. ഇല്ലാത്തതിനു വേണ്ടി നമ്മൾ സ്വയം പണിയെടുത്ത് മുതലാളിമാരെ കണ്ട്, സമ്പന്നരെ കണ്ട്, ഉദാരമതികളെ കണ്ട്, അവരിൽ നിന്ന് പണം സ്വരൂപിച്ച് ഇല്ലാത്തതിനു വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന, ഇല്ലാത്തതിനു വേണ്ടി പണിയെടുക്കുന്ന
വാലൈക്കും. നമ്മുടെ നാട്ടിൽ ലുഹുർ ബാങ്ക് കൊടുക്കുകയാണ് സഹോദരന്മാരെ. ഇൻഷാല്ലാ ഏതാനും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു അതിഥികളെ മാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും ചെയ്ത് തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കാൾ തന്റെ ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും ചെയ്യുന്ന സമീപനവും സ്വഭാവവും ഒരാളിലുണ്ടായാൽ തുഈനു അലാ നവായിബിൽ ഹഖ് ഹഖായ വഴി ഉറച്ചു നിൽക്കുകയും ആ വഴി സഹായിക്കുകയും ചെയ്യുന്ന പ്രവണത ഒരാളിലുണ്ടായാൽ വല്ലാഹി ലാ യുഹസീക അല്ലാഹു അഹദാ അല്ലാഹു അത്തരക്കാരായ ആളുകളെ ഒരിക്കലും കഷ്ടത്തരത്തിലാക്കുകയില്ല പരാജയപ്പെടുത്തുകയില്ല എന്ന് പരിശുദ്ധ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് മഹദിയായ ഖദീജാ ബിൻ റളിയല്ലാഹു അൻഹ എടുത്തു പറയുന്നു. ഈ ഒരു സ്വഭാവ ഗുണം തന്നെ നമുക്കിടയിലുണ്ടായാൽ നമ്മുടെ സമീപനങ്ങളും നമ്മുടെ അവസ്ഥകളും നമുക്ക് വ്യക്തിപരമായി ഗുണമുണ്ടാകുന്ന നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനമുണ്ടാകുന്ന പദ്ധതികളാണ് നമ്മുടെ പ്രസ്ഥാനം ഈ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ധാരാളം ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് ഒരു ശാരീരികമായ സഹായം ആവശ്യമുള്ള ധാരാളം അവിടെ നമ്മൾ എത്തിച്ചേരാൻ അവരുടെ പ്രയാസങ്ങൾ കണ്ടെത്താനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു മനോഭാവം ഉണ്ടാവുക എന്നത് ഒരു സേവകനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ധാരാളം ചരിത്രങ്ങൾ സമയത്തിന് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ വചനം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു ويؤثرون على انفسهم ولو كان بهم خصاصة എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ആയത്ത് യുക്ഷിഖ നഫ്സിഹി ഫഔലാഇക ഹും മുഫ്ലിഹൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ ഒരാൾ വന്ന മസ്ജിദുൽ നബവി പ്രവാചകനോട് പറഞ്ഞു പ്രിയപ്പെട്ട പ്രവാചകരെ വല്ലാതെ വിശ്വസിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വല്ലാതെ വിശക്കുന്നു അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും എന്റെ വിശപ്പകറ്റാൻ അവിടുന്ന് സൗകര്യമുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു വിളിച്ചു എന്നിട്ട് പറഞ്ഞു തന്റെ ഭാര്യമാരുടെ വീടുകളിൽ ഇയാളെ കൊണ്ടുപോകുക എന്തെങ്കിലും അവിടെ നിന്ന് ഇയാളുടെ വിശപ്പകറ്റാൻ കൊടുക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാ ഭാര്യമാരുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുകളും കയറി ഇറങ്ങി അവിടെ കണ്ട കാഴ്ച പ്രവാചകന്റെ ഭാര്യമാരുടെ വീടുകളിൽ ഉമ്മഹാത്തുമിനീങ്ങളുടെ വീടുകളിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ അവരുടെ വീടുകളിലേക്ക് വെറും വെള്ളം മാത്രമാണ്. അങ്ങനെ അവസാനം ഇയാളേക്ക് വീണ്ടും മദീനയിലേക്ക് മസ്ജിദുൽ നബവിയിലേക്ക് വന്നു. പ്രിയപ്പെട്ട പ്രവാചകരെ അങ്ങയുടെ ഭാര്യമാരുടെ വീടുകളിൽ പോലും വിശപ്പടക്കാൻ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ അങ്ങനത്തിൽ അല്പം മുന്നിൽ നിൽക്കുന്ന മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ നിന്ന് വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അബൂ തൽഹ ഇയാളെ നിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട് കൊണ്ടുപോയി പോയി അവിടെയുള്ള എന്ത് ഭക്ഷണമാണോ അത് കൊടുക്കുക. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കയറി ചെന്നു തന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ അതിഥിയെ നീ മാനിക്കുക എന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെ ഈ അതിഥിയിൽ ഒരു താല്പര്യമുണ്ടാക്കി. കാരണം അയാൾ വിശക്കുകയാണ്, പട്ടിണി കിടന്ന മനുഷ്യനാണ്, അയാളെ വിശപ്പ് അകറ്റലാണ് പ്രതീക്ഷിച്ചത്. അയാൾ ഇപ്പം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തഹ്മിലുൽക്കല്ല, അയാളുടെ പ്രയാസം, അയാളുടെ വിഷമം അത് പകറ്റാൻ ആവശ്യം. ഭാര്യ നമ്മളെ വീട്ടില് നമ്മൾ എങ്ങനെ കൊടുക്കും? നമുക്കും കുട്ടികൾക്കും കഴിക്കാനുള്ള രാത്രി സമയമാണ് ഇഷാക്ക് ശേഷം. നമ്മളെ കുട്ടികൾ ഈ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കാനും നിങ്ങളും കൂടെ വന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ മുമ്പിലുള്ളൂ, നമ്മൾ എന്ത് ചെയ്തു? അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് കുട്ടികളെ അവരെ വർത്തമാനം പറഞ്ഞ് കളിപ്പിച്ച് അവരെ തൽക്കാലം അങ്ങനെ കളിപ്പിച്ചുകൊണ്ട് അവളെ വഴക്കി കളയാം. അതിഥിയെ മാനിക്കണം, അള്ളാഹു റസൂലിന്റെ അതിഥിയാണ്. ഭാര്യ ഭക്ഷണം വിളമ്പിക്കൊടുത്തു, ഭാര്യ എങ്ങനെ അതിഥിയെ ഒറ്റക്ക് ഭക്ഷണം കഴിപ്പിക്കും? ആതിഥേയനും കൂടെ അതിഥിയുടെ കൂടെ കഴിക്കണ്ടേ? രണ്ടാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ
ഒരാളുടെ വിശപ്പ് അകറ്റാനുള്ള ഭക്ഷണം മാത്രമുള്ളൂ, എന്ത് ചെയ്യും? ഉടനെ തന്നെ ഭാര്യ തിരിച്ചൊരു പോംവഴി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അബൂ തല്ല റളിയല്ലാഹു അൻഹു ഭാര്യക്ക് മറുപടി പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാം, ഞാൻ വളരെ വിളക്കും വിളക്കും വിളക്കും, അപ്പൊ വിളക്കുകളെ കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി കത്തിച്ചു കൊണ്ടുവരണം, അങ്ങനെ കൊണ്ടുവരാൻ അല്പം വൈകിപ്പിക്കണം. അപ്പൊ ഞാൻ അതിഥിയോട് പറയും, അടുക്കളയിൽ വിളക്ക് കത്തിക്കാൻ എന്തോ താമസമുണ്ട്, നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം. അങ്ങനെ നീ വിളക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കും, അതിഥി കഴിച്ചു തുടങ്ങും, ഞാൻ കൈകൊണ്ട് ഭക്ഷണം കാണിക്കാൻ ആംഗ്യം കാണിക്കും. അങ്ങനെ ഞാൻ അവരെ ഭക്ഷണം കഴിപ്പിക്കും. അങ്ങനെ ഭക്ഷണം അതിഥി കഴിച്ചു തീരുന്നത് വരെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഭാര്യ വിളക്ക് കത്തിച്ചു കൊണ്ടുവന്നില്ല. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഭക്ഷണം ആംഗ്യം കാണിച്ച് കഴിക്കുന്ന രൂപത്തിൽ ആംഗ്യം കാണിച്ചു, അതിഥി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുപോയി ആക്കി. സുബഹിക്ക് അബൂ തൽഹ റളിയല്ലാഹു പള്ളിയിലേക്ക് വരുമ്പോൾ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 9-ാമത്തെ ആയത്ത് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറക്കി കൊടുത്തിരുന്നു. വയുഹിറൂന അലാഹിം വലൗ കാന ബിഹിം ഖസാസ. നബിയെ, ആ സ്വഹാബത്ത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബത്ത്, നിങ്ങൾ പഠിപ്പിച്ച സ്വഹാബത്ത്, നിങ്ങളെ കണ്ട് പഠിപ്പിച്ച സ്വഹാബത്ത്, നിങ്ങളെ കേട്ട സ്വഹാബത്ത്, അവരാരാണെന്നറിയുമോ? അവരവരുടെ ശരീരത്തെക്കാൾ മറ്റുള്ളവരെ ആവശ്യങ്ങൾ ഏറ്റെടുക്കുകയും മറ്റുള്ളവരെ അവർ അംഗീകരിക്കുകയും അവരേറ്റെടുക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് തന്നെ ആവശ്യം വളരെ പ്രധാനമാണെങ്കിലും അതിനേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ മുൻഗണന കൊടുക്കുന്നവരാണ് എന്ന് പരിശോധിച്ചു. അബൂ തല്ല റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു. ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയപ്പോൾ അതിന്റെ പേരിൽ ഒരായത്ത് വരെ പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങി. അത് ഏറ്റെടുത്ത് നിർവഹിക്കാനാണ് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രസ്ഥാനം നമുക്ക് ഈ ക്ലാസ്സിലൂടെ ഈ ഒരു പരിപാടി ഇവിടെ നടത്തി ഇറക്കിത്തരുന്നത്. നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ കഷ്ടപ്പെട്ടവരായിരുന്നു. മാത്രമല്ല സമയപരിമിതി ചുരുക്കം, എത്രയോ സമയം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കൂടെ നടത്തിയ ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ മൂസാ നബി അലൈഹിസ്സലാം ഖളർ അലൈഹിസ്സലാം ചെയ്ത ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തത് ഖുർആൻ പറയുന്നു. ഫൻതലഖ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു ഗ്രാമവാസികളിലേക്ക് അവർ ചോർന്നു. ഫസ്തത് അമാ അഹ്ലഹ, ആ ഗ്രാമത്തിലേക്ക് അവർ കയറി ചെന്നപ്പോ അവർ വല്ലാതെ വിശക്കുന്നു, വല്ലാതെ പ്രയാസപ്പെടുന്നു. അങ്ങനെ ആ ഗ്രാമക്കാരായ ആളുകളോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു. അവർ രണ്ടാളുകളെ അതിഥികളായി സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. അങ്ങനെ കുറെ മുന്നോട്ട് പോയപ്പോ മഹാനായ ഹദ്ര അലൈഹിസ്സലാം ഒരു മതിൽ വീഴാറായത് കണ്ടു. ചരിത്രമൊക്കെ നമ്മൾ നിരന്തരം വായിക്കുകയും അറിയുകയും കേട്ടവരാണ്, മനസ്സിലാക്കിയവർ. അങ്ങനെ ആ മതിൽ മഹാനായ ഹദ്ര അലൈഹിസ്സലാം തന്റെ മുഖത്തിന്റെ അപാരമായ കഴിവ് കൊണ്ട് ആ മതിൽ നിവർത്തി നേരെയാക്കി കൊടുത്തു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ പണി ചെയ്തത്? നമുക്ക് ഭക്ഷണം തരാത്ത, നമ്മെ സ്വീകരിക്കാത്ത, നമ്മൾ ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അത് തടഞ്ഞ ഈ ആളുകളെ അവരുടെ മതം നിങ്ങൾ എന്തിനു നേരാക്കേണ്ടത്? നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ മതിൽ നേരാക്കേണ്ടതിന് നിങ്ങൾക്ക് അവർ ശമ്പളം തരുമായിരുന്നു, കൂലി തരുമായിരുന്നു. ആ കൂലി വാങ്ങി അങ്ങാടിയിൽ കടയിൽ പോയി നമുക്ക് കാശ് കൊടുത്ത് ഭക്ഷണം വാങ്ങി കഴിക്കാമായിരുന്നു. അതുവരെ പറയാത്ത, അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഖദ്ര അലൈഹിസ്സലാമിന്റെ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയപ്പോ പാവപ്പെട്ട അനാഥരായ പരിശുദ്ധ
പാവപ്പെട്ട യതീമികളായ നിരാലംബരായ നിർദ്ധരായ നിസ്സഹായരായ യതീംകുട്ടികളുടെ ഉടമസ്ഥതയിലുള്ള മതിലാണ്. ആ മതിൽ ചെയ്തിട്ടില്ല അവരുടെ വാപ്പ നേരത്തെ നിക്ഷേപിച്ച നിധി മുമ്പിലുണ്ട്, നിക്ഷേപമുണ്ട്. ആ മതിൽ പറഞ്ഞു ചാടിയാൽ ഒരുപക്ഷെ അവരുടെ കുടുംബക്കാർ അത് കണ്ടാൽ ഈ കുട്ടികൾക്കത് കിട്ടേണ്ടത് നഷ്ടപ്പെട്ടോ എന്ന് മനസ്സിലാക്കി ഹളറ അലൈഹി സ്സലാം യതീമക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം അവിടെ നടത്തി. അപ്പ മൂസാ നബി അലൈഹി സ്സലാം പറഞ്ഞു, ഇതിന് നിങ്ങൾക്ക് കൂലി വാങ്ങിക്കുമായിരുന്നു. കൂലി വാങ്ങിക്കൂടായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇനി നമ്മൾ തുറന്ന പറ്റില്ല. ഇതിന് കൂലി വാങ്ങാൻ പറഞ്ഞ നിങ്ങൾ ഇനി നമ്മൾ തുറന്ന പറ്റില്ല, നമ്മളിവിടെ നിന്ന് പിരിയണം. അവിടെ നിന്നാണ് അവർ അവർ പിരിയുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂലി വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഹാദാ ഫിറാഖു ബൈനി. ഈ നമുക്ക് നൽകുന്ന സന്ദേശം ഇതിന്റെ മഹത്വമാണ്. പട്ടിണി കിടന്ന് വിശപ്പ് സഹിച്ച് ദീർഘമായ ഒരു നേരത്തെ കുടിവെള്ളം ചോദിച്ചിട്ട് അത് കൊടുക്കാത്ത ആളുകൾ, അവർക്ക് വേണ്ടി ഒരു സേവനം ചെയ്തപ്പോ അതിനുവേണ്ടി കൂലി ആവശ്യപ്പെടാൻ പറഞ്ഞപ്പോ അതുവരെ വാങ്ങാതെ ഖദർ അലൈഹി സ്സലാം ചെയ്ത സേവനം അത് ചോദിക്കാൻ പറഞ്ഞയാളോട് ഇനി നമ്മൾ തുടരാൻ പാടില്ല. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മുടെ നേതാക്കന്മാർ അവർ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഈ പ്രസ്ഥാനത്തെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. കേവലം കൊടി കെട്ടാനും പോത്തൊട്ടിക്കാനും കാനും അതുപോലെ തന്നെ മറ്റു പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനും മാത്രമല്ല, സമൂഹത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമ്മൾ സ്വയം ഏറ്റെടുത്താൽ നമുക്ക് കൂടുതലൊന്നും ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, നമുക്കൊരുപാട് അമലുകൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വഴി നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ നേതാക്കന്മാർ അവര് തഖ്വയിലൂടെയാണ് അതിസൂക്ഷ്മമായ ആ തഖ്വയിലൂടെ ജീവിച്ചാണ് ഈ സംസ്ഥാനത്തിന് മുമ്പിലേക്ക് എത്തിച്ചത്. ഇന്ന് നമ്മുടെ സംസ്ഥാനം മുസ്ലിം സമൂഹത്തിനിടയിൽ മറ്റൊന്ന് പകരമായി ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നാമത് മാത്രമല്ല ഒന്ന് മാത്രമേ ബാക്കിയുള്ളത് മുഴുവൻ തകർച്ചയിൽ തകർന്നടിഞ്ഞ് അവർക്കിടയിൽ തന്നെ ഞങ്ങളാണോ യഥാർത്ഥ മുസ്ലിമീങ്ങളെന്ന് പരസ്പരം സംശയം നിലനിൽക്കുന്നൊരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ അവരനുഭവിച്ച ത്യാഗം മഹാനായ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഉസ്താദുമാർ പറയുന്നു കേട്ടിട്ടുണ്ട്, നിങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ യോഗത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഉസ്താദുമാരൊക്കെ ഇന്നത്തെ പോലെ സുഭിക്ഷമായ ഭക്ഷണമില്ല. അങ്ങനെ അവിടെ പത്തിരി ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടി കഴിക്കാൻ കൊടുക്കാൻ കൊടുക്കും. അങ്ങനെ എണ്ണപ്പെട്ട പത്തിരിയാണ് അവിടെ വിതരണം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കോഴി ഉസ്താദ് ഒന്നിലധികം പത്തിരി കഴിച്ചു, ഒന്നോ രണ്ടോ പത്തിരി അധികം കഴിച്ചു. അന്നൊരു പത്തിരിക്ക് 40 പൈസ. അങ്ങനെ മുശാവറ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോ കൗണ്ടറിൽ നമ്മുടെ ഓഫീസ് സെക്രട്ടറിയുടെ അടുത്ത് പോയി 50 പൈസ ബഹുമാനപ്പെട്ട കോഴി എന്നിട്ട് പറഞ്ഞു, ഞാൻ എല്ലാവരും കഴിച്ചതിനേക്കാൾ ഒരു പത്തിരി കൂടി ഞാൻ അധികം കഴിച്ചിട്ടുണ്ട്. ഞാനത് ഞാനത്തിന് കഴിക്കാൻ കാരണം എനിക്ക് വല്ലാത്ത വിശപ്പുണ്ടായിരുന്നു, സഹിക്കാൻ കഴിയാത്ത വിശപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അധികം എടുത്തത്. അതുകൊണ്ട് അതിന്റെ അത് എനിക്ക് അനുവദിക്കപ്പെട്ടതല്ല, അതുകൊണ്ട് അതിന്റെ പൈസ ഇതാ എന്ന് പറഞ്ഞ് കൗണ്ടറിൽ എത്തിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സൂക്ഷ്മത അനുഭവിച്ച് സൂക്ഷ്മിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ഈ പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തുടർന്നുള്ള നാളുകൾ സമൂഹത്തിന്റെ ആവശ്യങ്ങളും സമുദായത്തിന്റെ പ്രയാസങ്ങളും മനസ്സിലാക്കി നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തുകളും നിർവഹിക്കപ്പെടുന്നതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ചെയ്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. കാരണം വെറും ഇബാദത്തുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതാണല്ലോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു, പള്ളിയിൽ ഇഖ്തികാഫിലിരുന്ന് ഖുർആൻ ഓതി ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് അവിടെ നിന്ന് പുറത്തിറങ്ങി തന്റെ മുസ്ലിമായ സഹോദരന്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കാൻ പുറത്തിറങ്ങി അയാളുടെ കൂടെ പോയാൽ അതിന് കിട്ടുന്ന പ്രതിഫലം ഇഖ്തികാഫിലിരുന്ന് ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ വലുതാണ് ചരിത്രം പഠിപ്പിക്കും. വലിയ വലിയ ഔലിയാക്കളായ ആളുകൾ മലയുടെ മുകളിൽ കാട്ടിൽ പോയി ഇബാദത്ത് അവർ തിരിച്ചു വരുമ്പോൾ അവർ ചെയ്തിരുന്ന പ്രവർത്തനം
ഔലിയാക്കിന്റെ ചരിത്രത്തിൽ കാണും അവർ വിറക് വെട്ടിട്ട് അവരെ കാട്ടില്ല. എന്തിനെന്തിനും പാവപ്പെട്ടവർക്ക് വിറക് സംഭാവന ചെയ്യാൻ, കാരണം അവരുടെ അടുത്ത് വേറൊന്നുമില്ല. അതിനു വേണ്ടി അവർ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൈപുസ്തകം വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന ജീവകാര്യങ്ങൾ അതല്ലാത്ത ധാരാളമായിട്ട് ചെയ്യാറുണ്ട്. എസ് കെ എസ് എഫിന്റെ സഹചാരി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മളിപ്പോ സമാഹരിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ഓരോ എസ് ഒ എസിന്റെയും എസ് കെ എസ് എഫിന്റെയും പ്രവർത്തകന്മാർ നമ്മുടെ മഹല്ലിൽ നമ്മുടെ യൂണിറ്റിൽ സഹായം ആവശ്യമുള്ള രോഗികളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് ശേഖരിച്ച് സഹചാരിയുടെ അപേക്ഷാ ഫോം ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് കൈപ്പറ്റി നമ്മളെ കൊണ്ട് 2000 രൂപ വ്യക്തിപരമായി കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അവന്റെ കട്ടപ്പാട് സ്വയം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ല. ഇല്ലെങ്കിൽ അടുത്ത പദ്ധതി വന്ന് കൊസുബുൽ മഹലൂമ ഇല്ലാത്തവരാണ് നമ്മൾ ചെറിയൊരു പണിയെടുത്ത് കൊടുക്കണം. ആ പണിയാണ് ജീവകാരുണ്യ പ്രവർത്തനം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ അപേക്ഷാ ഫോം വാങ്ങി അതൊന്ന് പൂരിപ്പിച്ച് ശാഖാ സെക്രട്ടറി ഞങ്ങളൊരു കത്ത് വാങ്ങി, ഒരു പാവപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ മരുന്നിന് വേണ്ടി നമ്മൾ ഓഫീസിലേക്ക് കത്തൊന്ന് അയച്ചു കൊടുത്ത് 2000 രൂപ നമ്മൾ അവിടുന്ന് മിനിമം അതിന് മുകളിൽ കാര്യം അത് വാങ്ങിയിട്ട് ആ വീട്ടിൽ ആ ഉമ്മാന്റെ വാപ്പാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ അവരത് വാങ്ങിയിട്ട് അവരുടെ മനസ്സ് വേദനിച്ചിട്ട് അവരുടെ കണ്ണ് നിറഞ്ഞാൽ അതാണ് ഒരിക്കലും കഷ്ടപ്പെടുക. എന്ത് പ്രയാസം വന്നാലും അവിടെ അള്ളാഹു ഒരു വലിയ മഹറജ് നമുക്ക് തുറന്നു തരും. അതിനാണ് നമ്മുടെ പ്രസ്ഥാനം നമുക്ക് അവസരമുണ്ടാക്കി തരുന്നത്. അത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അതിനൊരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. സംഘടന ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്, അതിന് മാർഗനിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ചെയ്ത സേവന പ്രവർത്തനം, അവർ വെറും സംഘടനാ പ്രവർത്തനം മാത്രമല്ല ചെയ്തത്, ഇത്തരം സേവനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സമ്പന്നന്മാരായ ആളുകൾ അവരതിന് തയ്യാറാണ്. അതാണ് മൂന്ന് കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്കിടയിലുണ്ടായാൽ നിങ്ങളുടെ ഉമറാക്കൾ അവര് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ഉമറാക്കളായ നിങ്ങളുടെ കൂട്ടത്തിലെ അവനിയ ധനാഢ്യന്മാരായ ആളുകൾ അവര് പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചുകൊണ്ട് അവര് ധർമ്മിഷ്ഠരായി മാറിയാൽ പരസ്പരം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഭൂമിയുടെ ഉൾഭാഗത്തേക്കാൾ ഭൂമിയുടെ പുറം ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എസ് വൈ എസിൽ കൂടുതൽ ഒരുപക്ഷെ ഉമറാക്കളാണ് കൂടുതലുണ്ടാകുക. അതുകൊണ്ട് അവർക്ക് അവര് പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളായി ധനാഢ്യന്മാരായ ആളുകൾ ധർമ്മിഷ്ഠന്മാരായി പണ്ഡിതന്മാരും ഉമറാക്കളും കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് പരസ്പരം മുന്നോട്ട് പോകാനുള്ള ഒരു കൂട്ടായ്മയായി സുന്നി വന്ന സംഘം, അത് നമ്മൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്കൊരു 1.5 മണിക്ക് അവസാനിപ്പിക്കണം എന്നുള്ള നിലക്കാണ് പോകുന്നത്. എല്ലാവരും സഹകരിക്കുക. 2-3 ക്ലാസ്സുകളും കഴിയാണ്ട് അല്പസമയങ്ങളെ എടുത്തുള്ളൂ. ഇനി സംസ്കരണ ചിന്തകൾ എന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ടി എം സലാമുദ്ദീൻ ഫൈസി അവരുകളാണ് മാതൃകാ ക്ഷണിക്കുന്നത്. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، بهمان പട്ട സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സമയം പരിമിതമായതുകൊണ്ട് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമേ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. സുന്നി യുവജന സംഘത്തിന്റെ ആമില സമർപ്പണവും നമ്മുടെ ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും നടക്കുന്ന ഈ ശ്രേഷ്ഠമായ സദസ്സിൽ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ച് ആമിലയുടെ പ്രവർത്തകർക്കുള്ള പഠന ക്ലാസുകളും
ഇൻഷാല്ലാ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മാസം നമ്മുടെ ജില്ലയിൽ നാം ആചരിക്കുന്ന ക്യാമ്പയിന്റെ പ്രമേയത്തോടനുബന്ധിച്ചുള്ള ചർച്ചകളുമൊക്കെ നടക്കാനിരിക്കുകയാണ്. വിഷയം വളരെ മനോഹരമായി ബഹുമാനപ്പെട്ട സാലിം ഫൈമി ഇവിടെ അവതരിപ്പിച്ചു. ആമിലയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സമൂഹത്തിന് സമുദായത്തിന് ചെയ്യാനുള്ള സേവന പ്രവർത്തനങ്ങളാണ്. അതിന്റെ പ്രാധാന്യം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഹബീബ് ഫൈദയും ഇവിടെ മനോഹരമായി ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിച്ചു. ഇതെല്ലാം ഫലവത്തായി എസ് വൈ എസിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ആമിലയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും അത് ഫലവത്തായി തീരണമെങ്കിൽ തസ്കിയത്ത് വ്യക്തിപരമായ നമ്മുടെയൊക്കെ സംസ്കരണത്തിനാവശ്യമായ ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ പ്രൗഢമായ സദസ്സിന് മുന്നിൽ അങ്ങനെ അഞ്ചു വകുപ്പ് നിസ്കരിക്കണം, സുന്നത്തുകളൊക്കെ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ വിഷയം അവതരിപ്പിക്കുകയല്ല, നാമൊക്കെ അതിൽ വളരെ കൃത്യമായി ബോധമുള്ളവരാണ്. നമുക്ക് നിർബന്ധമാക്കപ്പെട്ട അമലുകൾ വിവാദത്തുകൾ അതിന് വളരെ വലിയ പ്രാധാന്യം നൽകി വളരെ കൃത്യമായി അഞ്ചു വഖ്ത് നിസ്കാരവും അതിനോടനുബന്ധമായ സുന്നത്ത് നിസ്കാരങ്ങളും പ്രത്യേകമായ സുന്നത്ത് നിസ്കാരങ്ങൾ ലുഹാ നിസ്കാരം വിത്ര നിസ്കാരം പോലെ പതിവാകേണ്ട അങ്ങനെയുള്ള അമലുകൾ ആ അമലുകളൊക്കെ നിലനിർത്തുന്നവരാവണം സുന്നി യുവന സംഘത്തിന്റെയും മാമിലയുടെയും ഒക്കെ പ്രവർത്തകർ എന്ന് അത് എസ് വൈ എസിന്റെയും മാമിലയുടെയും പ്രവർത്തനത്തിന് വേണ്ടി ലുഹാ നിസ്കാരം സുന്നത്താക്കിയതല്ല, വിത്ര നിസ്കാരം സുന്നത്താക്കിയതല്ല. വിത്ര നിസ്കാരം, ലുഹാ നിസ്കാരം, അതേപോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് നിസ്കാരം, ഇതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിത്തീരേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചത് പ്രകാരം നടത്തുന്നു എന്ന് മാത്രം. എല്ലാ സമയത്തും വുളൂ ഉണ്ടായിരിക്കുക, സത്യവിശ്വാസിയുടെ ലക്ഷണമാണത്. നാളെ പരലോകത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഈ ഉമ്മത്തിന് തിരിച്ചറിയാനുള്ള അടയാളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും മോഹിക്കുന്ന, എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇബ്ലീസ് എത്തി വലിഞ്ഞു ചെന്ന് നോക്കും ഷഫാഅത്തിന്റെ ഭാഗത്ത്. ഇബ്ലീസ് എത്തി വലിഞ്ഞ് എത്തി നോക്കും എനിക്ക് ഷഫാഅത്ത് കിട്ടുമോ, അങ്ങനെ ഉണ്ടാവുമല്ലോ അവിടെ കൊടുക്കണുണ്ടെന്ന് കേട്ടാൽ എല്ലാരും അങ്ങോട്ട് മണ്ടിപ്പാഞ്ഞു ചെല്ലും, അവിടെ തിരക്ക് കൂട്ടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിലൂടെ രക്ഷപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കും, എല്ലാവരും പ്രതീക്ഷിക്കും. അതിൽ റജീമായ ലഈനായ ഇബ്ലീസ് പോലും ആ അവസാന ഘട്ടത്തിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കും മുത്തുനബിയുടെ ഷഫാഅത്ത് കിട്ടുമോ. ഇബ്ലീസിന് അറിയാൻ അറിയൂല. അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷ കിട്ടുന്ന ഒന്നാണ് ഷഫാഅത്ത്, ഷഫാഅത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷഫാഅത്ത് കിട്ടാനും മുത്തുനബിയുടെ ഹൗദുൽ കൗസർ കിട്ടാനും കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ അങ്ങ് ഞങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയുക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ തിരിച്ചറിയും മിൻ ആധാരിൽ ഉദോയിന്റെ വെള്ളം തട്ടിയ ഉദോയിന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്ന നിലയിൽ ഞാൻ നിങ്ങളെ കാണും. ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യും, ഹൗദുൽ ഖൗസർ മുക്കിത്തരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വുളൂ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലല്ലേ, ഒരു ഇബാദത്തല്ലേ? നമ്മുടെ മുൻഗാമികൾ മഹാന്മാർ, മശായഖന്മാർ, ഉസ്താദുമാർ അവരുടെ ഒക്കെ രീതി നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒന്നുണ്ടാക്കലല്ലോ, ഖുർആൻ തൊടാൻ വേണ്ടി മാത്രം ഒന്നുണ്ടാക്കലല്ലോ. എപ്പോഴും വുളൂവിലാവുക. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വുളൂവോടുകൂടെ പുറത്തിറങ്ങുക.
രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങിയാൽ ഉദവും മുറിയും, ഭാര്യയോടൊപ്പമാണ് കിടക്കുന്നത്, ഉദവും മുറിയും, എന്നാലും ഉദവോടുകൂടെ കിടക്കുക, ഇങ്ങനെ ഉദവുക എന്നത് സത്യവിശ്വാസികൾ പ്രത്യേകിച്ച് നമ്മുടെ ആമിലയുടെ സ്ത്രീയസ്ത്രീയൊക്കെ പ്രവർത്തകരുടെ ഒരു രീതിയാവണം. അത് നമ്മുടെ നിത്യകർമ്മങ്ങളിൽ ഉൾപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, നമുക്ക് ഉദുപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുരസ്കാരമൊന്നുമില്ല, മറ്റൊന്നുമില്ല, എന്നാലും ഉദുവിലാവുക. ആ ഒരു രീതി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദുവോടുകൂടെ ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്ത ഷഹീദ, ശുഹദാക്കളുടെ മരണമാണ് അവന്റെ മരണം. ഉദുവിലായി മരിച്ചാൽ എപ്പോഴാണ് മരണം സംഭവിക്കുക? രാത്രിയാണോ പകലാണോ അറിയില്ല. രാത്രി നമ്മൾ ഉറങ്ങി അങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ യാത്രയിൽ മരിച്ചു, അല്ലെങ്കിൽ രോഗത്തിൽ മരിച്ചു, എങ്ങനെയാണെങ്കിലും ഉദോയിൽ മരിച്ചാൽ ശുഹദാക്കളുടെ പ്രതിഫലമാണ്. വലിയ അമലാണ്, വലിയ ഇബാദത്താണ്. ആ ഉദോ സമ്പൂർണമായ ഉദോ ആക്കാൻ പരമാവധി പരിശ്രമിക്കുക. ഉദോവിന് ശേഷമുള്ള ദുആ, ഉദോവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, അതിനൊക്കെ സമയം കിട്ടുന്ന സമയത്ത് കാമിലായ ഉദോ, നമ്മുടെ കണ്ണിന്റെയും നമ്മുടെ കാതിന്റെയും നമ്മുടെ മുഖത്തിന്റെയും നമ്മുടെ കൈകാലുകളുടെയും ഓരോ അവയവങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരമലല്ലേ വുളു എന്ന് ഇബാദത്ത്. അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു വുളുവിനെ കുറിച്ച് പറഞ്ഞത് 10 ദിവസം വാഴ്ന്നു പറഞ്ഞാലും തീരൂല. ഓരോ അവയവങ്ങളെ കഴുകുമ്പോൾ ചൊല്ലാനുള്ള പ്രത്യേകമായ ദിക്റുകൾ, ആ സമയത്തൊക്കെ അതിന്റെ അദബുകൾ, ചിട്ടകൾ, അതൊക്കെ പാലിച്ചുകൊണ്ടുള്ള വുളു എപ്പോഴും നമുക്ക് കഴിയില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് വുളു അത് നമ്മുടെ ഒരു രീതിയാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾ ഏതായാലും നമ്മൾ കയറി കടന്നു നിസ്കാരത്തിന് ഒരുങ്ങി, വലിയ ചെലവൊന്നുമില്ല. ദവാത്തിബ് നിസ്കാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പഠിപ്പിച്ച രീതി, വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് വന്ന് പിന്നെ പള്ളിയിൽ നിന്ന് പറഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി, വീട്ടിൽ വെച്ചായിരുന്നു റവാത്തിബ് നിസ്കരിച്ചിരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പുണ്യം ആ നിലയിൽ. പിന്നെ നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കും. പക്ഷെ പല ആളുകൾ ആ സമയം ഉണ്ടായാലും ദുഹർ ജമാഅത്ത് കഴിഞ്ഞു, ആ ദുആ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. സമയമുണ്ട്, സൗകര്യമുണ്ട്, എന്നാൽ ഒരു രണ്ടരക്കാലത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോട്ട് നിസ്കരിച്ചാൽ എത്ര വലിയ പ്രതിഫലമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, ളുഹർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം തഹജ്ജുദിന്റെ സ്ഥാനത്താണ് എന്ന് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, തഹജ്ജുദിന്റെ കൂലിയാണ്, തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ളുഹറിന് ശേഷമുള്ള നിസ്കാരം, ളുഹറിനോടനുബന്ധമായുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രത്യേകം പറഞ്ഞു. ആ സമയത്ത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഒരു അബദിന്റെ ഒരു അടിമയുടെ മുന്നിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞ അതിനർത്ഥം അവന്റെ ഇബാദത്തും അവന്റെ ദുആയും കബൂലാക്കപ്പെടുന്ന സന്ദർഭമാണ്. ആകാശത്തിന്റെ കവാടം ഒരു മുഅ്മിനിന്റെ മുന്നിൽ തുറക്കപ്പെടുക എന്ന് പറഞ്ഞ അതിനർത്ഥം കബൂലിയത്തിയത്തും എന്നാണ്. അവന്റെ ഇബാദത്ത് അവന്റെ ദുആ ആ സമയത്ത് സ്വീകരിക്കപ്പെടും. അപ്പോൾ ളുഹറിനോടനുബന്ധമായ റവാത്തിബ് നിസ്കാരത്തിന് വളരെ വലിയ ഫളലുണ്ട്, വളരെ വലിയ ശ്രേഷ്ഠതയുണ്ട്. ആ സമയത്ത് ഇബാദത്ത് സ്വീകരിക്കപ്പെടുന്ന, നമ്മുടെ മുന്നിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന, ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, തഹജ്ജുദിന്റെ പ്രതിഫലം ലഭിക്കുന്ന അമല പുണ്യമാക്കപ്പെട്ട നിസ്കാരമാണ്. പല ആളുകളാണ് ളുഹറിന് മുമ്പ് 4, ശേഷം 4, അത് കൃത്യമായി പതിവാക്കുന്നവരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഓരോ റവാത്തിബ് നിസ്കാരങ്ങൾ സുബഹിന്റെ മുമ്പ്, സത്യവിശ്വാസികൾ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച് ആ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് നെഞ്ചും മുഖവും ഒന്ന് ഖിബ്ലയുടെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടന്ന് ഖബറിലേറെ കടത്തം മനസ്മരിച്ചുകൊണ്ട് ആ കടത്തത്തിൽ പ്രത്യേകമായി ദുആ നടത്തി ഓരോ ദിവസവും ആ ഒരു ചിട്ടയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര വലിയ മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. മരണത്തെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസവും ഉണ്ടായിക്കൂടാ. നമ്മുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോകരുത്. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് ആ 2 റക്അത്ത് നിസ്കാരത്തിൽ
മഹാന്മാര് പറഞ്ഞ ഒരു വാക്കുണ്ട്, മൻ സല്ല ബി അലം വ ബി അലം ഖബല സുബ്ഹി റകഅതൈനി ലാ യജിദുഹു അലം. സുബ്ഹിന്റെ മുമ്പ് ഒന്നാമത്തെ റകഅത്തിൽ അലം അലം നശ്റഹ് ലക സദ്റക്, രണ്ടാമത്തെ റകഅത്തിൽ അലം തറകൈപ്പ, ആ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് സുബ്ഹിന്റെ മുമ്പ് രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം ലാ യജിദുഹു അലം, അവനൊരു വേദനയും കിട്ടുകയില്ല എന്ന് മഹാന്മാരായ തസവ്വുഫിന്റെ അഹലുകാർ. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. പത്തോൽ മൊയ്ൻ ഉൾപ്പെടെ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ പഠിപ്പിച്ച കാര്യമല്ലേ, സുബൈന്റെ മുമ്പ് രണ്ടര കാലത്ത് ആ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റകഅത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ അലം നശ്റഹ്, പിന്നെ രണ്ടാമത്തെ റകഅത്തിൽ അലം തറകി ഖുൽ ഹുവല്ലാഹു അഹദ്, ആ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് നെഞ്ചും മുഖവും ഖിബലയുടെ ഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞു കിടന്ന് ഖബറിലെ കടത്തം ആലോചിച്ച് ഇങ്ങനെയാണല്ലോ റബ്ബേ എന്നെ ഖബറിൽ കൊണ്ടുപോയി കിടത്തുക, ആ ഖബറിലെ കടത്തത്തെക്കുറിച്ച് ഓർത്ത് ആ കടത്തത്തിൽ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീഖായീൽ വൈസ്രാഫീല വഅസ്രാഈൽ വമുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ, മൂന്ന് തവണ ആ ദുആ സുന്നത്താണ്. ആ കടത്തത്തിൽ അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ ഏഴ് തവണ ആ ദുആ സുന്നത്താണ്, ഏഴ് വട്ടം അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ അല്ലേ. മഗ്രിബ് കഴിഞ്ഞാലും സുബ്ഹ് കഴിഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതുഹു അലാ കുല്ലി ശൈഇൻ ഖദീർ പത്തും അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ ഏഴും നമ്മൾ നിത്യമാക്കുന്നവരാണ്. ആ അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ എന്ന ദുആ സുബ്ഹിന്റെ മുമ്പ് രണ്ടര അകത്ത് നിസ്കരിച്ചാൽ ചെരിഞ്ഞു കിടക്കുമ്പോൾ ദുആ ചെയ്ത സുന്നത്താണ്. നരകത്തിൽ നിന്ന് ഒരാൾ ഏഴ് വട്ടം അഭയം തേടിയാൽ നരകം പറയപ്പെടുത്തവനെ അവനെനിക്ക് വേണ്ട. എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് ഏഴു വട്ടം നമ്മൾ കാവല് തേടിയാൽ നരകം റബ്ബിനോട് പറയും, റബ്ബേ അവനെ എനിക്ക് വേണ്ട, ഏതാ നരകം, ഹൽ മിൻ മസീദ്, എത്ര കിട്ടിയാലും തകയാക്കി ഇനിയും വേണം ഇനിയും വേണം എന്ന് ആവശ്യപ്പെടുന്ന നരകം. എല്ലാ ദിവസവും അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ എന്ന് ഏഴു വട്ടം ചൊല്ലുന്നവരെ കാണുമ്പോൾ റബ്ബിനോട് പഠിച്ചവനെ അവനെ വേണ്ട എന്ന് പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരത്തിന്റെയും അതേപോലെ സുബ്ഹി നിസ്കാരത്തിന്റെയും ഇടയിൽ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻ എന്നുള്ള വളരെ അസറുള്ള യാ ഹയ്യു യാ ഖയ്യൂം എന്ന അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾ യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻ മഹാന്മാരന്മാരെ ഇജാദത്ത് കൊടുക്കുന്ന ബഹുമാനപ്പെടുന്ന അത്യുന്നത ഉസ്താദൊക്കെ ഇജാദത്ത് കൊടുക്കുന്ന ഒരു ദിക്റാണ്. 40 തവണ അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ മഹാന്മാരിൽ ഇജാദത്തോട് കൂടെ ആയാൽ അതിന് കൂടുതൽ ഫലമായി കൂടുതൽ ഗുണമായി. പ്രത്യേകിച്ച് ദഅവത്തിന്റെ രംഗത്തുള്ളയാളുകൾക്ക് ഖൽബിന് ഹയാത്ത് കിട്ടാൻ, ദഅവത്തിന്റെ രംഗത്തുള്ളയാളുകൾക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ആമലയുടെയും എസ്ഒഎസിന്റെയും സംഘടനാ പ്രവർത്തനത്തിനൊക്കെ ആവേശത്തോടുകൂടെ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഖൽബിന് ഹയാത്താനുള്ള വലിയ അസറുള്ള ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലേ, അത് നമ്മൾ വഖഫിയുമ്പോൾ ലാ ഇലാഹ ഇല്ലാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത 40 വട്ടം. അത് ആ സമയത്താണ് ഏറ്റവും നല്ലത്. സുബഹിന്റെ സുന്നത്തിന്റെയും ഫർളിന്റെയും ഇടയിൽ ഖൽബിന് ഹയാത്ത് കിട്ടാനുള്ള വലിയ ദിക്റാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സമയത്ത് തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന തസ്ബീഹ് 100 വട്ടം ചൊല്ലുന്ന സുന്നത്താണ്. സുന്നത്ത് എന്ന് ഞാൻ പറയുമ്പോ അത് ഞാൻ നേർക്ക് നേരെ ഏത് ഹദീസിലാണെന്ന് ചോദിക്കണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ വാരിയതായതുണ്ടാകും, അല്ലെങ്കിൽ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ സമയത്ത് 100 വട്ടം ചൊല്ലിയാൽ സാമ്പത്തികമായ വലിയ പദ്ധതി ഉണ്ടാവുന്ന നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയ അംബാനിയെ പോലെ മുതലാളിയാവുന്നല്ല അതിന്റെ അർത്ഥം. സമ്പത്തിൽ ബർക്കത്തുണ്ടാവും, ഉള്ളതിൽ ബർക്കത്തുണ്ടാവും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും, സാമ്പത്തികമായ കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല, ഉള്ളതിൽ വർക്കത്തുണ്ടാവും. അതാണല്ലോ വലുത്. ഉള്ളത് എത്രയാണെങ്കിലും അത് വലിയ പ്രയാസമില്ലാതെ ഞെങ്ങി ഞെരിഞ്ഞാതെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചിട്ടകൾ, ദിക്റുകൾ, വിറുദുകൾ, ഔറാദുകൾ നമ്മൾ ഹജ്ജാത് പതിവാക്കാറുണ്ടോ? നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. സത്യത്തിൽ
എന്തിനാ ഹദ്ദാദ് എന്ന് വെച്ചാൽ പല ആളുകളും പറയും പാമ്പടിക്കാർക്കാരാണ് അല്ലേ? ബിസ്മില്ലാഹില്ലാഹി ലായുള്ള ഹദ്ദാദിന്റെ ഫസൽ പറഞ്ഞ ആകെ പറയാതാ ഒരുപാട് പത്തിരുപത്തഞ്ചോളം വരുന്ന ദിക്റുകൾ ഖുർആനിലും ഹദീസിലും വാരിദായ ദിക്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദ്ദാദ് റാത്തിബ് ക്രോഡീകരിച്ചത്. അതിന്റെ സാഹചര്യം എന്തായിരുന്നു? സത്യത്തിൽ അതിന്റെ സാഹചര്യം ഹലർമൗത്തിൽ ഷിയൈ വിഭാഗത്തിലെ വളരെ തീവ്ര വിഭാഗമായ സൈദികൾ എന്നറിയപ്പെട്ട ഒരു വിഭാഗം, അതിശക്തമായ ബിദ്അത്തുകാർ, സൈദിയാതിയ എന്ന് പറയുന്ന ബിദ്അത്തുകാർ ഹലർമൗത്തിലും പരിസരങ്ങളിലും ആ ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ വ്യാപിക്കുന്നു എന്ന് തോന്നിയപ്പോ ഹലർമൗത്തിലെ ആലിമീകളും കാരണവന്മാരും ഉമറാക്കളും ഒക്കെ ചേർന്ന് അബ്ദുല്ലാഹിനോട് ചേർന്ന് പരാതി പറഞ്ഞു, മഹാനവറുകളെ, ഇങ്ങനൊരു ആപത്ത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. മഹാനവറുകൾ ഹദ്ദാദ് റാത്തിബ് ക്രോഡീകരിച്ച് വ്യക്തികളോട് വീടുകളിലും പള്ളികളിലും ഒക്കെ ഹദ്ദാദ് റാത്തിബ് പതിവാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഹദ്ദാദ് റാത്തിബ് ഉണ്ടാവുന്നത്, അല്ലാതെ പാമ്പടിച്ച് പാമ്പുകാരി വ്യാപിച്ചിട്ടല്ല. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ബിദ്അത്തിനെ പ്രതിരോധിക്കാൻ കേവലം മുഖാമുഖങ്ങളും സംവാദങ്ങളും മാത്രം പോരാ, സീഡികളും പുസ്തകങ്ങളും മാത്രം പോരാ, വെല്ലുവിളി മാത്രം പോരാ, നമ്മുടെ കയ്യിൽ അതിശക്തമായ ആയുധം ഉണ്ടാവണം. ആ ആയുധമാണ് പരിശുദ്ധമായ ഹദ്ദാദ് പോലെയുള്ള അമലുകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ ക്രോണിക്കരിച്ചു വരെയും പല വിറുദുൽ ലത്തീഫ് എന്ന് പറയുന്ന വിരുദ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ ക്രോണീകരിച്ച മറ്റൊരു വിരുദാണ്. ഇമാം നവമി തങ്ങളുടെ വിരുദുണ്ട്. അതേപോലെ ഒരുപാട് മഹാന്മാര് പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന വിരുദുകൾ, ഔറാദുകൾ, അതൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഹാന്മാരിൽ അസ്മാഉൽ ഹുസ്ന നൂറുൽ ഈമാൻ അസ്മാഉൽ ഹുസ്ന ഉൾപ്പെടുന്ന പ്രത്യേകമായ ദുആയാണ്. അതൊക്കെ മഹാന്മാരിൽ നിന്ന് ഇജാസത്ത് കിട്ടിയാൽ ഏറ്റവും നന്നായി. ഇനിയാണ് ഞാനൊരു കാര്യം പറഞ്ഞ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് പിന്നെ നമ്മളൊക്കെ അതിനിപ്പോ എവിടെ നമ്മൾ ഇജാസത്ത് കിട്ടുക? ആ അങ്ങനെ ഇജാസത്ത് കൊടുക്കാൻ ചില ആളുകൾ നടക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ സമസ്തക്ക്, അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകർക്ക്, സമസ്തയുടെ നേതാക്കൾക്ക് ഫിഖ് മാത്രമേ ഉള്ളൂ, തസവുഫില്ല, ശരീഅത്ത് മാത്രമേ ഉള്ളൂ, അവർക്ക് തരീഖത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളത്തരീഖത്തുകളുടെ വഴികളിലേക്ക് പല ആളുകളും ചെന്ന് കയറാറുള്ളത് അല്ലാഹു റബ്ബുൽ കാത്തിരിക്കട്ടെ. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന, ശരീഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ചില ആളുകൾ, ഇപ്പോ കുത്തുമുസ്സമാന്റെ ആളുകൾ, ഇപ്പോഴത്തെ കുത്തുമുസ്സമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്, അയാൾ ആൾക്കാർ അല്ലാതെ ബഹുമാനപ്പെട്ട മമ്പറങ്ങളെ പോലെയുള്ള കുത്തുമുസ്സമാന്മാരെ കുറിച്ചല്ല പറയുന്നത്. അവരെ അനുയായികളായ മുജീദുമാരോട് പറഞ്ഞ ഖുർആൻ ഓതരുത് എന്റെ ഖുർആൻ അർത്ഥം അറിയാതെ വന്നിട്ടുള്ള കാര്യം. ഇതൊക്കെ ബിദ്അത്തിന്റെ വാദങ്ങളല്ലേ? സാധാരണക്കാരായ ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി തന്നാൽ ഖുർആൻ ഓതണ്ട, ലക്ഷക്കണക്കിന് ദിക്റ് അങ്ങനെയാണ് കൊടുക്കല്, ലക്ഷക്കണക്കിന് ദിക്റ കൊടുക്കണം. എന്നിട്ട് അവരോട് ഖുർആൻ ഓതണ്ട, മറ്റുള്ള അമല് വേണ്ട, മറ്റുള്ള അമലുകളിൽ നിന്ന് ഇബാദത്ത് നിന്ന് പിന്തിരിപ്പിച്ചിട്ട് ലക്ഷക്കണക്കിന് ദിക്റ് കൊടുത്തിട്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അതിലൊക്കെ ബൈഅത്ത് ചില ആളുകള്, അവരെ കുടുംബക്കാര്, നമ്മുടെ നാട്ടില് ആ ഒരു കുടുംബത്തെ കുറിച്ച് ഒരു പരാതി പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ, ഒന്നിനും വരൂല, പെണ്ണുങ്ങളും ആണുങ്ങളും ഒരു ഇങ്ങനെ ഇരിക്കലിനെ ചെല്ലുന്ന തസ്ലിമാല ലക്ഷങ്ങൾ ഇത് പൂർത്തിയാക്കണ്ടേ, ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അത്തരത്തിലുള്ള ആത്മീയമായ തട്ടിപ്പിന്റെ വഴികൾ, അങ്ങനെ വ്യാജമായ ത്വരീഖത്തുകളും വ്യാജശേഷന്മാരും ഒരുപാട്, ഒന്നും രണ്ടും അല്ല, അറിയപ്പെടുകയോ അറിയപ്പെടാത്തതും. എന്റെ ഒരു സുഹൃത്ത് ഒരു ഫയലി ആ രംഗത്തെ കുറിച്ച് ഇപ്പൊ ഒരു പഠനം നടത്തി, അദ്ദേഹം പറഞ്ഞത് 35 ഷെയ്ഖുമാർ കേരളത്തിലുണ്ടെന്ന്, മൂപ്പര് പരിചയപ്പെട്ടു 35 ഷെയ്ഖുമാർ ത്വരീഖത്തും മുരീദുമായിട്ട് നടക്കുന്ന ആളുകൾ 35 ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് കേരളത്തിൽ. ഇതിനിടയിലാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൂടുന്നത്. അപ്പൊ ഒരു ധാരണ പരത്താണ് സമസ്തക്കും സമസ്തര ആൾക്കാർക്കും ഒന്നുമില്ല, അത് എത്ര വലിയ തെറ്റാണ്. നമ്മുടെ ഓരോ ഉസ്താദുമാര്, മഹാന്മാര് ഒക്കെ മുൻഗാമികളിൽ നിന്ന് പല വിരുദ്ധുകളുടെയും പല ആത്മീയ വഴികളുടെയും ഇജാസത്ത് സ്വീകരിച്ചത് വളരെ കൃത്യമായി ഭംഗിയെ നടത്തിക്കൊണ്ടുപോകുന്നവരാണ്.
അല്ലാഹു റബ്ബുലിത്തെ അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളൊക്കെ, അതേപോലെ ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, പറപ്പൂർ ഉസ്താദ് തുടങ്ങിയ സൂക്ഷ്മത പാലിക്കുന്ന മഹത്വക്കൾ മഹാന്മാർ, അവരോടൊക്കെ നമ്മൾ സുഹൃത്തുള്ളവരാവണം. ഇനി ഏറ്റവും പ്രധാനം ഈ രംഗത്ത് എന്താണെന്നറിയോ, ഈ രംഗത്ത് കുറെ ദിക്രെല്ലാം പറഞ്ഞു, കുറെ ദിക്രിൽ മാത്രമല്ല ഏറ്റവും പ്രധാനം തസ്കിയത്തിന് വേണ്ടത് മഹാന്മാരുടെ സുഹബത്താണ്. ബഹുമാനപ്പെട്ട മഹാന്മാരെ പഠിപ്പിച്ചത് പ്രധാനമായി തസ്കിയത്തിന് വേണ്ടത് അവരോടുള്ള ആ ഒരു സുഹബത്താണ്. ഇടക്കിടക്ക് അവരെ ചെന്ന് കാണാൻ ഉയർപ്പിക്കുക, അതന്നെ അല്ലാതെ എപ്പോഴും അവരെ കൂടെ നടക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. അവരുമായി അല്ലെങ്കിൽ ആളുകളെ അടുത്ത് ഇടക്കിട്ടല്ല, അവരെ വീട്ടിൽ പോവുക, അവരടക്ക കാണുക, അവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുക. ഇത് തന്നെയാണ് നമുക്ക് ആത്മീയമായി വിജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി. ചിരിപ്പിച്ച് മരിപ്പിക്കുക എന്ന് പറയുന്ന ചില ആളുകൾ, ചിരിച്ച് മരിക്കണോ ഇവിടെ വന്നോളൂ, അല്ലാതെ ചിരിച്ച് മരിക്കാൻ കഴിയില്ല. കരിങ്ങനാട് പട്ടണം മരണം കഴിഞ്ഞു. ഒരു സഹോദരൻ 10 വയസ്സുള്ള ഒരാൾ സുജൂദിൽ കിടന്നിട്ടാണ് മരിച്ചത്. ആസർ ജമാഅത്തിന് പള്ളികൾ പോകുന്നതാണ്. ആസർ ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന് രണ്ടാമത്തെ റക്അത്തിൽ ആസർ ജമാഅത്തായി ഒന്നാം സഫിൽ നിന്ന് ആസർ ജമാഅത്തിന് സുജൂദിൽ കിടന്നിട്ടാണ് മരിച്ചു. അപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഉസ്താദിങ്ങനെ മരണം നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സത്യത്തിൽ അന്ന് തിരക്കുള്ള ദിവസമാണ് പോകാൻ. അപ്പൊ വേറൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഉസ്താദെ മയ്യത്തൊന്ന് വന്ന് കാണേണ്ടതാണ്, ചിരിച്ചിട്ട് ഇങ്ങനെ കടങ്ങളോ വന്ന് കാണേണ്ടതാണ്. അപ്പൊ പിന്നെ പോയി, പോയി തിരക്കൊക്കെ മാറ്റി മാറ്റി പോയി, പോയി വല്ലാത്ത ദാഹത്തോട് കിടത്തും. ഇദ്ദേഹം ഇങ്ങനെ ചെറുപ്പിച്ച് മരിക്കുന്ന ആളെടുത്ത് പോയിട്ട് ബയ്യത്ത് ചെയ്ത ആളൊന്നുമല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റേതായ ഒരു തത്വയോടുകൂടി 5 ജമാഅത്തായി നിസ്കരിച്ച് സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് അറിയുന്ന ദിക്റുകളും ഒക്കെ ചൊല്ലി ഖുർആനെപ്പോലെ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നല്ല ദാഹത്തായി മരിച്ചു. പിന്നെ ചെറിച്ച് മരിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണമെന്നൊക്കെ പറഞ്ഞ എന്താ പോലെ അർത്ഥമുള്ളത്. അങ്ങനെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഭാഗം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് തന്നെ ഇത് കച്ചവടാക്കുന്ന ആളുകൾ. ഇപ്പൊ വാട്സാപ്പിൽ ഇപ്പൊ ഇന്നലെ ഒരു മെസ്സേജ് വന്നു, സലാത്ത് കിട്ടി 10 സലാത്ത്, സലാത്ത് കാർഡുകൾ ഇതിൽ നിക്ഷേപിക്കുക. 10 സലാത്തിന്റെ പെട്ടി, സലാത്ത് കാർഡുകൾ ഇതിൽ ചൊല്ലിയ സലാത്ത്, 10,000 ചെല്ലിയ സലാത്തിന്റെ കാർഡെല്ലാം കൊണ്ട് ഇത് ഒക്കെപ്പാടാ മതിരത്തെ കയറ്റുമതി ചെയ്യുന്ന ഒരു ഏർപ്പാട് പുതിയ തുടങ്ങിയിട്ടുണ്ടല്ലോ. കോടിയുള്ള സലാത്ത് ചെറുതൊന്നുമില്ല. കാന്തപുര വിഭാഗം നടത്തുന്ന ആത്മീയ തട്ടിപ്പ് അവർക്കത് ചെല്ലാൻ നേരമുണ്ട്, അത് വേറെ കാര്യം. അവരെ പല ആളുകളെയും വ്യക്തികളൊക്കെ നമുക്കറിയാം. ഇത് വെറൊരു തട്ടിപ്പായി ജനങ്ങളെ പറഞ്ഞു കളിപ്പിക്കുക. ഇപ്പൊ ഈ പരീക്ഷാകാലായപ്പോ എക്സാം കിറ്റ് പേന 25 മക്കബറയിൽ കൊണ്ടുപോയി സിയാർത്തൊക്കെ ചെയ്ത് മന്ത്രിച്ച പേനയും കടലാസും നെയ്യും വടവും അടപ്പാടായിട്ട് ഒരു കിറ്റ്, എക്സാം കിറ്റ് 5,000 ചിലയിടത്ത് 1,000. എന്നിട്ട് കുട്ടികളെ ആൾക്കാർ രക്ഷാക്കളെ വിളിച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് നെയ്യും വടക്കെ തേച്ച് ഈ പേന കയ്യിൽ പിടിച്ച് പരീക്ഷ എഴുതിയാൽ ഫുൾ A+. ഇതൊക്കെ വിശ്വസിക്കാനും ആളുണ്ടാവും. അത് ആത്മീയതയെ, മക്ബറകളെ, ഇങ്ങനെയുള്ള വഴികൾ വെറും കച്ചവടവൽക്കരിക്കുന്ന ഒരു ടീം മറ്റൊരു ഭാഗം. ഇതിനിടയിലാണ് നമ്മളുള്ളത്. നമുക്കൊരുപാട് നല്ല വഴികളുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബ് സമാൻ സയ്യിദ് അലവി മക്ബറം തങ്ങൾ ഖദ്ദസല്ലാഹു സറഹുൽ അസീം നമ്മളോടൊപ്പാണ് എന്നുള്ളതിന്റെ വേറെ തെളിവൊന്നും വേണ്ടല്ലോ. ഇവരൊക്കെ 18 അടവും പയറ്റിയിട്ട് ഖുതുബ് സമാന്റെ മക്ബറ, ആ മക്ബറ പരിപാലിക്കാനുള്ള ഭാഗ്യം ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളും ചെറുശ്ശേരി ഉസ്താദും ഉൾപ്പെടുന്ന സമസ്തയുടെ കീഴിലുള്ള ദാറുൽ ഹുദയുടെ മാനേജ്മെന്റ് വന്നു ചേർന്നത്, എത്ര ലക്ഷങ്ങൾ ചെലവാക്കി പല കോടതികളും ഒക്കെ കയറുന്നു നടന്നില്ലല്ലോ. ആ ഖുതുബുസ്സമാന്റെ ഹദറത്തിൽ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സലാത്തിന് നമ്മൾ പോകാറുണ്ടോ? ഇടക്കൊക്കെ ഒന്ന് പോകാൻ പോയി നോക്കാലോ അല്ലേ. നമ്മളിതിനൊന്നും പോവില്ല, നമ്മൾ മമ്പറത്ത് നടക്കുന്ന സലാത്തിന് പോവില്ല. അത്തിപ്പറ്റ ഉസ്താദിന്റെ അവിടെ ഗ്രേസ് വാലിയിൽ വെള്ളിയാഴ്ച സുബൈക്ക് ശേഷം സലാത്ത് നടക്കുന്നത് എന്ത് റാഹത്താണ്. അവിടെ നടക്കും പോയാൽ ചില ആളുകള് വെള്ളിയാഴ്ച രാവിലെ അങ്ങോട്ട് പോകും, മമ്പറത്ത് പോകും, എന്നിട്ട് അവിടുന്ന് സലാത്തൊക്കെ കഴിഞ്ഞ് രാത്രി അത്തിപ്പറ്റ ഉസ്താദിന്റെ അവിടെ പള്ളിക്ക് വന്ന് കിടക്കാം. അതിനൊരു പ്രശ്നമല്ല, നമുക്കൊക്കെ ചെന്ന് അവിടെ രാത്രി കടന്നു തുടങ്ങാം. സുബൈ കഴിഞ്ഞ അവിടുത്തെ സലാത്തിനും കൂടി അങ്ങനെ തിരിച്ചു പോരുന്ന ആളുകളാണ്. ഇതൊക്കെ നമ്മൾ പോകാറുണ്ടോ? അതേപോലെ ഒരുപാട് വഴികളുണ്ടല്ലോ. ഇവരുമായ നമ്മളൊക്കെ കോയക്കുട്ടികളുടെ ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ഓരോ യോഗത്തിലും ചിലരൊക്കെ കാണുമ്പോ ഒന്ന് കൈപിടുത്തി, അതെ നമ്മളെ കാണാൻ. അതിനപ്പുറം നമ്മളൊന്ന് വീട്ടിൽ ചെന്ന് കണ്ടു ഉസ്താദേ,
എന്ന് പറഞ്ഞിട്ട് വ്യക്തിപരമായ ബന്ധം നമ്മൾ സ്ഥാപിക്കാറുണ്ട്. ഇതൊക്കെ ഇൻഷാല്ലാഹ് നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞാൽ നിന്ന് പോകും, സമയം വൈകിയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ നല്ല ദാഹത്തോടുകൂടെ നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ ആത്മീയമായ ജീവിതവും ഒക്കെ ചിട്ടപ്പെടുത്താൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പല വേദികളിലും നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ കോയക്കുട്ടി ഉസ്താദൊക്കെ, ഷെയ്ഖുനാ കണ്ണിയത്ത് ഉസ്താദൊക്കെ പതിവാക്കിയിരുന്ന ചില സ്വലാത്തുകളും ചില ദുരിതുകളും അതിന്റെയൊക്കെ ഫലമായിട്ട് അവരുടെയൊക്കെ മരണം നന്നായതും ഒക്കെ നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞതാണ്. ഇൻഷാല്ലാ ആ ഒരു പാരമ്പര്യം മതി നമുക്ക് അതിലൂടെ നല്ല അമലുകളൊക്കെ ചിട്ടയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും അല്പം ഖുർആൻ ഓതാനും എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെയുള്ള സുന്നത്തായ നിസ്കാരങ്ങളും മറ്റു അമലുകളൊക്കെ കൊണ്ട് നടന്ന് അത് തന്നെയാണ് ഏറ്റവും വലിയ തസ്കിയൊക്കെ നേരത്തെ സാലിം ഭൈ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ദഅവത്ത് ഫലത്തിലാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നമുക്ക് എല്ലാ രംഗത്തും ദഅവത്തിനും ഖിദ്മത്തിനും സേവന പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള ആഫിയത്തും ആരോഗ്യവും എല്ലാ തരത്തിലും അള്ളാഹുവിന്റെ സഹായവും മഹാന്മാരുള്ള ബന്ധവും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാന്ദർഭികമായി അറിയിക്കുന്നത്, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി മഹാസമ്മേളനം, ഈ സ്ഥാപനത്തിന്റെ ചരിത്രം ഈ പറഞ്ഞതുപോലെ ആത്മീയമായ ഒരു ബന്ധത്തിന്റെ ചരിത്രം മാത്രമാണ്. ബഹുമാനപ്പെട്ട മാന മുസ്ലിയാർ കാരക്കാട് മാന മുസ്ലിയാർ, അതേപോലെ അങ്ങനെയുള്ള പഴയ വലിയ മഹാന്മാരുമായി ആത്മീയമായ ബന്ധമുള്ള ബഹുമാനപ്പെട്ട അന്തർപാപ്പ ശ്രീദലവി മുസ്ലിയാർ, അങ്ങനെയുള്ള പൂർവ്വസൂരികളായ വലിയ വലിയ മഹത്വങ്ങളുമായിട്ടുള്ള വളരെ ആത്മീയമായ ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിന്റെ വിജയവും അത് തന്നെയാണ്. ഇൻഷാല്ലാ ആ സ്ഥാപനത്തിന്റെ അഹലുകാരാണ് നമ്മളെല്ലാവരും. ഓരോ തരത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നവരാണ്. എസ്ഒഎസിന്റെ പല നേതാക്കളും ധാരാളം ആളുകൾ ഈ സിൽവർ ജൂബിലി സ്വാഗത സംഘത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികളാണ്. അപ്പൊ നമ്മുടെ ഒരു സമ്മേളനമാണ് ഇൻഷാല്ലാ ഈ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി സമ്മേളനം. മെയ് 1, 2, 3 തീയതികളിലാണ്. ഓർക്കാൻ വളരെ എളുപ്പമുള്ള ദിവസങ്ങളാണ് മെയ് 1, 2, 3 വെള്ളി ശനി ഞായർ തീയതികളിൽ. എല്ലാ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ശ്രീധരവിധാരിമ സ്വാഗത സംഘത്തിന്റെ അന്ന് പറഞ്ഞത്, സമ്മേളനം തീരുമാനിച്ച് ആദ്യം ചെയ്തത് പാണക്കാട്ടൊക്കെ പോയി, പാണക്കാട്ടെ എല്ലാ തങ്ങന്മാരെയും അവരുടെ ഡേറ്റ് വാങ്ങിക്കൊണ്ട്. അപ്പൊ ഒന്നാമത്തെ ദിവസം മുതൽ സമാപനം വരെ പാണക്കാട്ട കുടുംബത്തിലെ പ്രധാനപ്പെട്ട 6 തങ്ങന്മാരും നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഉസ്താദുമാർ മഹാന്മാരൊക്കെ വരുന്ന വലിയ ഇത് വലിയ നമ്മൾ ഈ സമ്മേളനത്തിന് വരുമ്പോ ഈ സമ്മേളനത്തിന് വരല് മാത്രമല്ല സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഏറ്റെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും പൂർവ്വവിദ്യാർത്ഥികളൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം സഹകരിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ഈ സ്ഥാപനത്തിന്റെ സന്ദേശം എത്തിക്കാനും സമ്മേളനം വിജയിപ്പിക്കാനും നിങ്ങളൊക്കെ പരമാവധി പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തരും. മെയ് 1, 2, 3 വെള്ളി ശനി ഞായർ തീയതികളിലാണ് ഇവിടെ ആത്മീയ സദസ്സുകളുണ്ട്. മജ്ലിസ് നൂറ് ഉൾപ്പെടെയുള്ള ആത്മീയ സദസ്സുകളുണ്ട്, ദ്വാ സമ്മേളനങ്ങളുണ്ട്, അതേപോലെ അവസാനമുള്ള സമാപന മഹാസമ്മേളനമുണ്ട്. അതിലൊക്കെ നിങ്ങളൊക്കെ വന്നു ചേരണം എന്ന് സാന്ദർഭികമായി ആ പരിപാടിയുടെ സംഘാടകൻ എന്നുള്ള നിലയിലും ഈ സ്ഥാപനത്തിനു വേണ്ടിയും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.